അപ്പൊ സീറ്റ് ഫുഡുകാരുള്ള പാലക്കാടാണുള്ളത്. നല്ലൊരു അപ്പം കിട്ടുന്ന ഒരു കട, അപ്പത്തിന് മാത്രം ഫേമസ് ആയിട്ടുള്ള ഒരു 100 വർഷത്തോളമായിട്ടുള്ള ഒരു കടയിലാണുള്ളത്. കൃഷ്ണൻ നായരുടെ അപ്പക്കട എന്നാണ് അറിയപ്പെടുന്നത്. പാലക്കാട് കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ ഒക്കെ ഏകദേശം അടുത്താണ്, 100 അണി എന്നുള്ള സ്ഥലത്താണ്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട്, കൃഷ്ണൻ നായരുടെ കട എന്ന് അടിച്ചാൽ കിട്ടും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. രാവിലെ 7 മണി മുതൽ തുടങ്ങുന്ന, ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമുള്ള ഒരു അപ്പം മാത്രം സ്പെഷ്യൽ ഉള്ള ഒരു കട, കൂടെ വാഴയ്ക്ക ബജ്ജിയും മസാല ബോണ്ടയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക, കമൻസ് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻസിന് നമ്മൾ ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞ രാവിലെ 7 മണിക്ക് തുറക്കും. 7 മണിക്ക് തുറക്കും. 7 മണിക്ക് തുറന്ന് ബജ്ജി പോണ്ട ആപ്പം, ചട്നി, കാന്തി, ഇഷ്ടു, അതിൻ്റെ ഇത് വന്ന് കയറി ഉടനെ വീട്ടിനെ കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടാക്കി കൊടുക്കും. ഫ്രഷ് ഉണ്ടാക്കി കൊടുക്കുക, വീട്ടിലല്ല അരച്ചു കൊണ്ടുവരിക, ഇവിടെ വന്ന് ഫ്രഷ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ബജ്ജി പോണ്ട, അപ്പം ബജ്ജി പോണ്ട, ചായ ഉണ്ട്, ചായ കാപ്പി, പിന്നെ ചട്നി, കാന്തി, ഇഷ്ടു. ഇത് കൃഷ്ണനായ കൃഷ്ണനായ അപ്പക്കട, അയാൾ എൻ്റെ അച്ഛൻ. അച്ഛനാണ്, പിന്നെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലുണ്ട്, തുടങ്ങിയാണ് അത്. അച്ഛൻ്റെ അച്ഛൻ നാരായണൻ നായർ പറയും. അദ്ദേഹം ഞാൻ തുടങ്ങിയിട്ട് 50 കൊല്ലമായി. ഞാൻ തുടങ്ങിയിട്ട് 50 വയസ്സ് തുടങ്ങിയാണ്. അതായത് 100-ൻ്റെ ബന്ധം. ഈ ഇപ്പൊ എടുക്കണ ഭാഗത്ത് 20 കൊല്ലമായി. ഇപ്പൊ എടുക്കണ ഭാഗത്ത് 20 കൊല്ലമായി. 20 കൊല്ലം. അതിന് മുമ്പിൽ അപ്പുറത്ത് 30 കൊല്ലം. അതിന്റെ അപ്പുറത്ത് ഒരു 50 കൊല്ലം ഉണ്ടായിരുന്നു. അത് നമ്മൾ ജനിച്ചിട്ടില്ല. 100 വർഷമായി. തുടങ്ങി, വലിയൊരു ഫാമിലിയായിട്ട് തുടങ്ങിയാണ്. ഇപ്പൊ 4 വൈഫ് മാത്രമേ ഉള്ളൂ. 2 പേരും. 7 മണിക്ക് തുടങ്ങും. 12 പേരുണ്ടാവും. ചട്നി, കാന്തി, ഇഷ്ടു, ചട്നി, ചമ്മന്തി, അത് മുളകുചട്ടി എന്ന് പറയും, അതും ഇഷ്ടു. 3 ഐറ്റം അപ്പത്തിൻ്റെ കൂടെ. ഇതിനൊന്നും പൈസ ഇല്ല. പിന്നെ കൂടുതൽ ചോദിക്കുമ്പോൾ എക്സ്ട്രാ അത് തന്നാൽ മേടിക്കും. കൂടുതൽ വേണം പറയുമ്പോൾ. ഇത് നമ്മൾ രാവിലെ വരെ പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ 9 വയസ്സ് തുടങ്ങിയാണ് ഈ പരിപാടി. 60 വയസ്സായി. അതില്ലേ പാരമ്പര്യം 100-ന് തന്നെ. 100-ന്. സ്വർണ്ണ റോഡ്. ഗൂഗിൾ മാപ്സിൽ ഉണ്ടല്ലോ കൃഷ്ണനായുടെ അപ്പക്കട എന്ന് അടിച്ചാൽ കിട്ടും. പിന്നെ ബജ്ജി ഉണ്ട്, ബോണ്ട ഉണ്ട്, ബജ്ജി ബോണ്ട ആപ്പം മാത്രം. മെയിനായിട്ട് വേറെ ഐറ്റങ്ങളും കൂടുതൽ ഇട്ടാൽ പൂവും ഇല്ല. ഇവിടെ അപ്പം പിടിയെ വേണ്ട തേടി വരുള്ളൂ. അതിന് കൂടുതൽ കൊടുക്കുന്ന സാധനമാണ് ബജ്ജിയും ബോണ്ടയും. അത് ഈ ആപ്പം വാങ്ങുമ്പോൾ 40, 30, 70 ആപ്പം വാങ്ങുന്ന 10 കടി, 10 കടി, 5 കടി, 5 കടി ഇങ്ങനെ വാങ്ങിട്ട് പോകും. അപ്പത്തിന് 9 റുപ്യ, കടിക്ക് 8 റുപ്യ. നല്ല ടേസ്റ്റുള്ള അപ്പോൾ എല്ലാം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറേ കാലമായി കഴിക്കാറുണ്ട്. 10 വർഷത്തോളം മുകളിലായി. പറയാൻ പറയുന്ന പാലക്കാട്ടുകാർക്ക് നല്ലൊരു രുചിയായിട്ടുള്ള ഒരു ആഹാരം കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. കുഴപ്പമൊന്നുമില്ല എന്നെ കൊണ്ട്. നല്ല രീതിയിലുള്ള ഭക്ഷണമാണ്. പിന്നെ സാധാരണക്കാരനക്ക് പറ്റിയ ഒരു ഭക്ഷണം ഒരിതാണ്. വലിയ ഇതൊന്നുമില്ല. അതായത് അഗ്രഹാരത്തൊന്നും വരുന്നു. ഇവിടെ ബ്രാഹ്മിൻസാണ് കൂടുതൽ 100 ഭാഗത്ത്. അയാൾക്ക് മെയിനായിട്ടുള്ള ബിസിനസ് അതാണ്, ബ്രാഹ്മണന്മാരുടെ ബിസിനസ്സാണ്. കുഴപ്പമില്ല. എൻ്റെ ഹക്കീം. എല്ലാ ദിവസം ഇടയിൽ ഒരു ദിവസം, ഇടയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം വർക്കിംഗ് ഡേയ്സിൽ ലീവ് ഇടും. വർക്കിംഗ് ഡേയ്സിൽ ഒരു ദിവസം ലീവ് ഇടും. ഏതെങ്കിലും ഒരു ദിവസം. ഞായർ, ശനി ഞായറൊക്കെ എന്തായാലും ഉണ്ടാവും കട.
അതെ, ഏതെങ്കിലും ഒരു ദിവസം വയ്യ തോന്നുമ്പോ ലീവ് ഇടും. അപ്പൊ നമ്മുടെ അപ്പം വന്നു, അപ്പത്തിന് 9 രൂപയാണ് വില. അതുപോലെ എണ്ണക്കടികളും, 8 രൂപ അല്ലെ, 8 രൂപ. ചട്നി ഉണ്ട്, പിന്നെ ഇസ്റ്റ് ഒന്നുമില്ല, ഇസ്റ്റ് കടിക്കും. പിന്നെ കട്ടി ചമ്മന്തി ഉണ്ട് അല്ലേ, അതുകൊണ്ട് പിന്നെ മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ. ആ ഓക്കെ, കുറച്ച് സൈഡിൽ വെച്ചോളൂ മുളക് ചമ്മന്തി. ഇനി ഇസ്റ്റും ഉണ്ട് അല്ലേ, ഇസ്റ്റു ഇതെല്ലാം അതിൻ്റെ കൂടെ കൊടുക്കുന്നതാണോ? ഇതിന് സ്പെഷ്യൽ ചാർജ് ഒന്നുമില്ല. ആ എന്നാൽ കുറച്ച് ഇസ്റ്റു കഴിക്കാം നമുക്ക്. ആ ഉരുളക്കാൻ ഇസ്റ്റും ഉണ്ട്, സൈഡിൽ വെച്ചു. ഇത് മുളക് ചമ്മന്തി, ഇതൊക്കെ ചോദിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് ഇത്രയും കഴിക്കില്ല. ആ അതെ അതെ, അപ്പൊ കട്ടിയുള്ളതുണ്ട്, ചോദിക്കുന്നവർക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് അപ്പത്തിന്റെ കൂടെ ഇഷ്ടം ഉണ്ട്, ചട്നി എല്ലാം കൂടെ മിക്സ് ആയിട്ടോ, ഓരോന്നോരോന്നായിട്ടുള്ള ടേസ്റ്റ് സൈഡിൽ നോക്കാം നമുക്ക്. അതായത് മിക്സ് ചെയ്ത സാധനം നോക്കാം. ചൂടോടെയാണ് തരിക, നേരെ എടുക്കുന്നു നമ്മുടെ പ്ലേറ്റിലേക്ക് തരുന്നു. നല്ല വാഴയുടെ ഇലയിലേക്ക് ആയിട്ട് നമ്മുടെ മുളക് ചമ്മന്തി. നമ്മളെ സത്താറാണ് കൂടെ, എങ്ങനെ എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം? ആ കഴിക്കണുള്ളൂ, കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഇനി നമ്മുടെ തേങ്ങ ചമ്മന്തി കേട്ടോ. ഇഷ്ടു സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ, നല്ല ഇഷ്ടു, നല്ല കോമ്പിനേഷൻ, സോഫ്റ്റ് അപ്പം. അപ്പം എടുത്തു പറയേണ്ടത് സോഫ്റ്റ്നെസ് ആണ്. എനിക്കൊന്നും രണ്ടപ്പം ഒന്നുമല്ല, നല്ല നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു 6 അപ്പം കഴിക്കും. ആ 10 അപ്പം വരെ കഴിക്കുന്ന പറയുന്നത് നല്ല ചൂട് ബജി, ചൂട് പോണ്ടേ. ഇതൊക്കെ അപ്പം കുറേശ്ശെ കുറേശ്ശെ ആണ് അവർ തയ്യാറാക്കണത് ബജി. ആ ഓക്കെ, ആ മതി. ബജി, വാഴയ്ക്ക ബജി, നല്ല ഫ്രഷ് വാഴയ്ക്ക. ക്രിസ്പി വാഴയ്ക്ക ബജിയാണ് കേട്ടോ. ആ ചട്നിയിലൊക്കെ അങ്ങനെ മുക്കി നന്നായി ടിപ്പ് ചെയ്ത്, മുളക് ചമ്മന്തിനൊന്ന് ടിപ്പ് ചെയ്ത് അങ്ങനെ കഴിക്കാം. ആ മസാല കൊണ്ട് ചട്നിയിൽ നന്നായിട്ട് കട്ടി ചട്നിയിൽ ഒന്ന് നോക്കിയിട്ട് കഴിക്കാം. എല്ലാം നല്ല ഫ്രഷാണ്, കിട്ടിക്കാച്ച ഐറ്റം കേട്ടോ. അപ്പോൾ ഈ വഴി പോകുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. അവർ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലേസാ തർക്ക ഓക്കെ.